Welcome dear students to next class. Today we shall discuss about the topic career development. Have you heard about the term career development? Career development is a formal, organized and planned effort by an organization to achieve individual career needs and organizational requirements. So it's a part of development by the organization. Organization undertakes a formal, organized and planned effort by an organization to achieve the individual career needs and organizational requirements. അതായത് ഈ കരിയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്നുള്ള ഫോർമൽ ആയിട്ടുള്ള, അതുപോലെ തന്നെ ഒരുപാട് അറേഞ്ച് ചെയ്തിട്ടുള്ള, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇഫർട്ടാണ്. ഇൻ ഓർഡർ ടു അറ്റെയിൻ ദ ഇൻഡിവിജ്വൽ കരിയർ നീഡ്സ് ആൻഡ് ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സ്, അതായത് ഇൻഡിവിജ്വലിൻ്റെ നീഡ്സും ഓർഗനൈസേഷൻ്റെ നീഡ്സും അറ്റ് എ ടൈം, ഇൻഡിവിജ്വലിൻ്റെതായിട്ടുള്ള അംബീഷൻസും അവരുടെ ഒബ്ജക്റ്റീവ്സും അതേപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ഗോൾസും അറ്റ് എ ടൈം അച്ചീവ് ചെയ്യാനുള്ള ഒരു ഓർഗനൈസേഷൻ്റെ ഫോർമൽ, ഓർഗനൈസ്ഡ് ആൻഡ് പ്ലാൻഡ് ഇഫർട്ടിനെയാണ് കരിയർ ഡെവലപ്മെൻ്റ് എന്ന് പറയാം. കരിയർ ഡെവലപ്മെൻ്റ് ഇൻവോൾവ്സ് അക്വിസിഷൻ ഓഫ് ന്യൂ സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് ടു മീറ്റ് ദയർ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ജോബ് റിക്വയർമെൻറ്റ്സ്. അതുപോലെ തന്നെ ഇതിനകത്തുള്ളത് ഓരോ എംപ്ലോയീസും പുതിയ സ്കിൽസൊക്കെ അക്വയർ ചെയ്യുക, പുതിയ ക്വാളിഫിക്കേഷൻസ് ഒക്കെ അക്വയർ ചെയ്യുക ഇൻ ഓർഡർ ടു മീറ്റ് ദ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ജോബ് റിക്വയർമെൻറ്റ്സ്. ഇപ്പോഴത്തെ ജോബ് ചെയ്യാനും ഫ്യൂച്ചറിലെ ചില പൊസിഷൻസ് അക്വയർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ സ്കിൽസ് അവർക്ക് ഇനേബിൾ ചെയ്ത് കൊടുക്കുക, ആ ഒരു പ്രോസസ്സ് കൂടി കരിയർ ഡെവലപ്മെൻറ്റിനകത്ത് നമ്മൾ പറയുന്നുണ്ട്. It is a part of employee development in an organization and also helps the employees to acquire new skills and qualifications to meet their present and future requirements. Employees are enabled here in order to acquire new skills for the purpose of attaining individual goals and organizational requirements. So, career development ennu parannu kaniyal organization edukkuna or formal effort aanu employee ഗോൾസും ഓർഗനൈസേഷൻ്റെ ഗോൾസും അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇതിനായി എംപ്ലോയീസിനെ പുതിയ പുതിയ സ്കിൽസ് അക്വയർ ചെയ്യാനായിട്ട് അവരെ ഇനേബിൾ ചെയ്യുന്നു. ഇറ്റ്സ് എ പാർട്ട് ഓഫ് എംപ്ലോയി ഡെവലപ്മെൻറ്റ്. ദെൻ പ്രോസസ് ഓഫ് കരിയർ ഡെവലപ്മെൻറ്റ്. ഈ കരിയർ ഡെവലപ്മെൻറ്റിനെ ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്ന 5 steps ആണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് കരിയർ ഓറിയൻറ്റേഷൻ. ഓറിയൻറ്റേഷൻ മീൻസ് ഗിവിങ് ഇൻട്രൊഡക്ഷൻ ടു ദ എംപ്ലോയി, ദാറ്റ് ഈസ് ഓറിയൻറ്റേഷൻ. ഇറ്റ് ഇൻവോൾവ്സ് ഗിവിങ് ഓറിയൻറ്റേഷൻ ടു ദ എംപ്ലോയി ടുവേർഡ്സ് ദ കരിയർ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ഇൻ ദ ഓർഗനൈസേഷൻ. ദ എംപ്ലോയീസ് ഷാൽ ബി മോട്ടിവേറ്റഡ് ടു ചൂസ് കരിയർ paths according to their skills, qualifications and aptitudes. Career orientation, organization gives an orientation or introduction to the various career opportunities available in the organization. നമ്മുടെ ഓർഗനൈസേഷനിലുള്ള വേരിയസ് ഓപ്പർച്യൂണിറ്റീസും പൊസിഷൻസ് ഒക്കെ എംപ്ലോയീസിന് ഓറിയൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ദ എംപ്ലോയീസ് ക്യാൻ choose the path according to their skills, qualifications and aptitudes. അപ്പോൾ ഓർഗനൈസേഷൻ ചെയ്യുന്നത് നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ അത് അവർക്ക് ഓറിയൻ്റ് ചെയ്ത് കൊടുക്കുന്നു. എംപ്ലോയീസിന് ആ അവരുടെ സ്കിൽസും ക്വാളിഫിക്കേഷൻസ് ഒക്കെ അനുസരിച്ചിട്ട് അവർക്ക് സ്യൂട്ടബിൾ ആകുന്ന കരിയർ പാത്സ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദ നെക്സ്റ്റ് വൺ കരിയർ മാപ്പിംഗ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അനാലിസിസ് ഓഫ് ദി ഫിറ്റ്നസ് ഓഫ് വേരിയസ് പേഴ്സൺസ് ഫോർ ഡിഫറെൻറ്റ് കരിയർ based on their skills, abilities, career objectives, etc. കരിയർ മാപ്പിംഗ് എന്ന് പറയുന്നത് ഒരു അനാലിസിസാണ്, ഓർഗനൈസേഷൻ നടത്തുന്ന ഒരു അനാലിസിസാണ്. ഇൻ ഓർഡർ ടു നോ ദ സ്യൂട്ടബിലിറ്റി ഓഫ് വേരിയസ് പേഴ്സൺസ് ഫോർ ഡിഫറെൻറ്റ് കരിയേഴ്സ്, ഓരോ കരിയറിലും ഓരോ പേഴ്സണും എത്ര മാത്രം ഫിറ്റ്നസ് ഉണ്ട് അല്ലെങ്കിൽ സ്യൂട്ടബിലിറ്റി ഉണ്ട് അവരുടെ സ്കിൽസും അബിലിറ്റീസും ഒബ്ജക്റ്റീവ്സിനൊക്കെ അനുസരിച്ചിട്ട് അവരെത്ര മാത്രം സ്യൂട്ടബിളാണ് ഓരോ കരിയറിനും, ആ ഒരു പ്രോസസ്സിനെയാണ് മാപ്പിംഗ് എന്ന് പറയുക. കരിയർ മാപ്പിംഗ് ഈസ് ദ ഡീറ്റെയിൽഡ് അനാലിസിസ് ടേക്കൺ ബൈ ദ ഓർഗനൈസേഷൻ ഇൻ ഓർഡർ ടു ഐഡൻറ്റിഫൈ ദ ഫിറ്റ്നസ് ഓഫ് വേരിയസ് പേഴ്സൺ ഫോർ ഡിഫറെൻറ്റ് കരിയേഴ്സ് ബേസ്ഡ് ഓൺ ദ സ്കിൽസ് അബിലിറ്റീസ് ആൻഡ് കരിയർ ഒബ്ജക്റ്റീവ്സ്. ഓരോരുത്തരുടെയും കരിയർ ഒബ്ജക്റ്റീവ്, സ്കിൽസ്, അബിലിറ്റീസ് അതിനൊക്കെ അനുസരിച്ച് എത്രമാത്രം ഓരോരുത്തരും ഓരോ പൊസിഷന് ഫിറ്റ്ഫുൾ ആണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കരിയർ മാപ്പിംഗ് അനാലിസിസ് ഓഫ് ദ
the fitness of various position about the skills, abilities and career opportunities. The third one is career guidance. The employer must provide career guidance to the employee. For this purpose, the employer may conduct various seminars and workshops for the purpose of explaining different career options, different task responsibilities based on the capabilities of the employer. For this purpose, the employer can provide training and development to help the employee in making a career choice. ഇവിടെ നമ്മൾ പറയുന്ന കരിയർ ഗൈഡൻസിനകത്ത് നമ്മൾ പറയുന്നത് എംപ്ലോയി മസ്റ്റ് ബി ഗിവൺ ഗൈഡൻസ് ആൻഡ് കൗൺസലിംഗ് ഓൺ ദ സെലക്ഷൻ ഓഫ് വേരിയർ കരിയർ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റിനെ പറ്റിയിട്ട് എംപ്ലോയർ എംപ്ലോയിക്ക് ഗൈഡൻസും കൗൺസലിംഗ് ഒക്കെ കൊടുക്കുന്നു. അതിനുവേണ്ടി എംപ്ലോയർ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ അത് അവർക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലെങ്കിൽ കൗൺസിൽ ചെയ്ത് കൊടുക്കുകയാണ് ഓർഗനൈസേഷനുള്ളിലുള്ള വേരിയസ് പൊസിഷൻസ് ഒക്കെ അവർക്ക് കൗൺസിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനുവേണ്ടി എംപ്ലോയർക്ക് സെവറൽ മെത്തേഡ്സ് ക്യാൻ അഡോപ്റ്റ്, ദാറ്റ് ഈസ് വർക്ക്ഷോപ്പ് ഉപയോഗിക്കാം, സെമിനാർ ഉപയോഗിക്കാം. ഇതിലൂടെയൊക്കെ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് റിഗാർഡിംഗ് ദ വേരിയസ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പൊ അതുപോലെ തന്നെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കൊടുക്കാം ഇൻ ഓർഡർ ടു ഹെൽപ്പ് ദ എംപ്ലോയി ടു മേക്ക് എ കരിയർ ചോയ്സ്. ഓരോ കരിയർ ചോയ്സും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയിക്ക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കൊടുക്കാം. ദെൻ ദ ഫോർത്ത് വൺ ഈസ് കരിയർ പ്ലാനിംഗ്. Fourth one is career planning. Career planning നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് ഗോൾസ് ആൻഡ് ദ വേസ് ടു അച്ചീവ് ദാറ്റ് ഗോൾസ്. ഇൻഡിവിജ്വലിനെ ഗോള് സെറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ്, എംപ്ലോയിനെ ഗോള് സെറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, അത് അച്ചീവ് ചെയ്യാനും സഹായിക്കുക. അതിനുവേണ്ടി ഒരു എംപ്ലോയിക്ക് സെൽഫ് അസസ്മെന്റ് നടത്താം. അയാളുടെ സ്ട്രെങ്ത് എന്താണ്, അയാളുടെ വീക്ക്നെസ് എന്താണ് എന്നറിയാൻ വേണ്ടി സെൽഫ് അസസ്മെന്റ് നടത്താം. അയാളുടെ സ്ട്രെങ്ത്തിനനുസരിച്ചിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ അയാൾക്ക് സെലക്ട് ചെയ്യാം. ദെൻ ദ നെക്സ്റ്റ് വൺ കരിയർ സ്ട്രാറ്റജീസ്. സെലക്ടിങ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. So strategy includes, strategy means the future course of action. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഒരു കരിയർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത്. The strategy includes identifying the right company to work. അയാൾ ഉദ്ദേശിക്കുന്ന കമ്പനി ഐഡന്റിഫൈ ചെയ്യുക, ഇങ്ങനെയുള്ള കമ്പനിയിലാണ് അയാൾ വർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. The position in which he is expected to work, എങ്ങനെയുള്ള വർക്കാണ് അല്ലെങ്കിൽ ജോബാണ് അയാൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. Ability to acquire additional skills, എങ്ങനെ അയാൾക്ക് എത്രമാത്രം അഡീഷണൽ സ്കിൽസ് അക്വയർ ചെയ്യാനുള്ള അബിലിറ്റി ഉണ്ട്. അഡോപ്റ്റ് ചേഞ്ചസ്, മാറ്റങ്ങൾക്കനുസരിച്ച് മാറാൻ, ഇങ്ങനെയുള്ള സം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കരിയർ സ്ട്രാറ്റജി. കരിയറുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ ഓർ ഇമ്പോർട്ടൻറ്റ് തിങ്സിനെയാണ് നമ്മൾ പറയുന്നത് സ്ട്രാറ്റജി. സ്ട്രാറ്റജി ഇൻക്ലൂഡ് ദ റൈറ്റ് ഓർഗനൈസേഷൻ, റൈറ്റ് ജോബ്, അബിലിറ്റി ടു അക്വയർ സ്കിൽസ് ആൻഡ് ഓൾസോ അഡോപ്റ്റ് changes. These are the five steps involved in the process of career development. They are career orientation, career mapping, career guidance, career planning and career strategy. Career orientation is the first step in this. The employer may give the employer may orient the employee about the opportunities available. The employees can select any opportunities according to his skills, knowledge, etc. Second one, career mapping is undertaken by the organization in order to identify the fitness of persons carrying various positions. Then career guidance is given to the employee in order to aware them about the various opportunities available in the organization. For this purpose, the employee Employer may conduct seminars, workshops, etc. and also undertakes the training and development to the employee. Then the next one is career planning. It is the process of setting employees' goals and the ways for achieving that goals. It enables the employee to make a self-assessment. Through self-assessment, the employee can aware about his what is his strength and what is his weakness. He can mold a career according to the strength he possesses. Then the last one is career strategies. Career strategy setting is an important one. Strategies are the relevant things related to the career, like the right organization he decided to work, the position he wants to attain, the ability to acquire skills, knowledge, etc.
Then the next one is requirement of career strategies. There are some requirements of career strategies. എന്തൊക്കെ കാര്യങ്ങളാണ് കരിയർ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട requirements? First one, first we have to select the organization. നമ്മൾ select first എന്ന് പറയുന്നത് selection of organization ആണ്. എങ്ങനെയുള്ള organization ആണ് നമ്മൾ select ചെയ്യേണ്ടത്? The individual must produce the best result out of him. ഇൻഡിവിജ്വൽ അയാളുടെ ബെസ്റ്റ് പെർഫോമൻസ് പ്രൊഡ്യൂസ് ചെയ്യണം. അതാണ് മസ്റ്റ് പ്രൊഡ്യൂസ് ദ ബെസ്റ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു കരിയർ സ്ട്രാറ്റജിയുടെ റിക്വയർമെന്റ്സ്? ഫസ്റ്റ് വൺ, നല്ലൊരു ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യണം. സെക്കൻഡ് വൺ, ഇൻഡിവിജ്വൽ മാക്സിമം വർക്ക് ചെയ്യണം. തേർഡ് വൺ, ഒരു ഓർഗനൈസേഷന്റെ കൾച്ചർ ഡെവലപ്പ് ചെയ്യണം. നെക്സ്റ്റ് വൺ, കരിയർ ഗോൾസ് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എംപ്ലോയർ ഇവാലുവേഷൻ നടത്തുന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവണം, എല്ലാം വ്യക്തമാവണം. റിസൾട്ടുകൾ എംപ്ലോയിയുമായിട്ട് ഷെയർ ചെയ്യണം. ട്രാൻസ്പെറൻസി ഇൻ ദ പ്രോസസ് ഓഫ് ഇവാലുവേഷൻ ബൈ ദ എംപ്ലോയർ. എംപ്ലോയർ കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു ഇവാലുവേഷൻ ട്രാൻസ്പെറൻ്റ് ആകണം. ഇറ്റ് ഷുഡ് ബി ക്ലിയർ ആവണം. ഇറ്റ് ഷുഡ് ബി ഷെയറബിൾ ടു എംപ്ലോയി. Find a career anchor is one important one. Career anchor means the career motivator. That is, the career anchor is a psychological term that exists in an individual. ഒരു ഇൻഡിവിജ്വലിന്റെ ഉള്ളിലുള്ള ഒരു സൈക്കോളജിക്കൽ മോട്ടിവേറ്റർ ആണ് കരിയർ ആങ്കർ. കരിയർ ആങ്കേഴ്സ് ആർ ദ കരിയർ മോട്ടിവേറ്റേഴ്സ് ആണ്. ഒരാളുടെ ഉള്ളിലുള്ള ഒരു എന്താ പറയുക, സൈക്കോളജിക്കൽ ടേം ആണ്, അല്ലെങ്കിൽ സെൽഫ് കോൺസെപ്റ്റ് ആണ് കരിയർ ആങ്കർ. എന്താണോ ഒരാളെ ഒരു ജോബിൽ ഉറച്ചു നിർത്തുന്നത് അതാണ് കരിയർ ആങ്കർ. ആ ജോബിനോടുള്ള അയാളുടെ ഒരു സെൽഫ് കോൺസെപ്റ്റ് ആണ്. എന്ത് ഡിഫിക്കൽട്ടി വന്നാലും ഹി ഡു നോട്ട് ഡീവിയേറ്റ് ഫ്രം ദാറ്റ് ചോയ്സ്. അപ്പോൾ ഒരാൾക്ക് ഉള്ളിലുള്ള ഒരു സൈക്കോളജിക്കൽ മോട്ടിവേഷൻ ആണ്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ മോട്ടിവേറ്റർ ആണ് കരിയർ ആങ്കർ. അയാളുടെ സെൽഫ് കോൺസെപ്റ്റ് ആണ്. എന്ത് വന്നാലും അയാൾ ആ ഒരു അയാൾക്ക് ആ ഒരു കോൺസെപ്റ്റ് അയാൾക്ക് ഉപേക്ഷിക്കാനായിട്ട് പറ്റില്ല. ഏത് ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ വന്നാലും ഹി കാണ്ട് ഗിവ് അപ്പ് ദാറ്റ് സെൽഫ് കോൺസെപ്റ്റ്. അതുപോലെ ഒരാളുടെ ഉള്ളിലുള്ള മോട്ടിവേറ്റർ ആണ് കരിയർ ആങ്കർ. ദാറ്റ് ഹെൽപ്സ് ആൻ ഇൻഡിവിജ്വൽ ടു കണ്ടിന്യൂ ദാറ്റ് ഇൻ എ ജോബ്. ഒരു ജോബിൽ കണ്ടിന്യൂ ചെയ്യാൻ അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ അയാളെ സഹായിക്കുന്ന സം മോട്ടിവേറ്റേഴ്സിനെയാണ് നമ്മൾ പറയുന്നത് കരിയർ ആങ്കർ.